ഈജിപ്ഷ്യൻ പിരമിഡുകളെ കുറിച്ചുള്ള അത്ഭുതകരമായ 10 വസ്തുതകൾ. പുരാതന ഈജിപ്തിലെ പിരമിഡുകൾ പുരാവസ്തു, വാസ്തുവിദ്യ, ടൂറിസം എന്നിവയ്ക്ക് ഭാവനയും പ്രചോദനവും നൽകുന്നു. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചിട്ടില്ല. രസകരമായ ചില വസ്തുതകൾ അറിയാം. വിനോദസഞ്ചാരികൾക്കും വിദ്യാർത്ഥികൾക്കും പണ്ഡിതന്മാർക്കും ഒരുപോലെ പുരാതനമായ അത്ഭുതത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഈജിപ്ഷ്യൻ പിരമിഡുകൾ. അവ ഭാവനയ്ക്ക് വഴിവെക്കുകയും ആധുനിക പുരാവസ്തു, വാസ്തുവിദ്യ, കല എന്നിവയിൽ പ്രചോദനം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ലോകമെമ്പാടുമുള്ള ആളുകളിൽ നിന്ന് പിരമിഡുകൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ചില ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചു, എന്നിട്ടും പര്യവേക്ഷണം ചെയ്യാൻ ധാരാളം അവശേഷിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ചില പിരമിഡ് വസ്തുതകൾ അറിയാം. 10. സ്വർഗത്തിലേക്കുള്ള പടികൾ പുരാതന ഈജിപ്തുകാർ നിർമ്മിച്ച ആദ്യത്തെ പിരമിഡാണ് ജോസറിൻ്റെ സ്റ്റെപ്പ് പിരമിഡ്, കല്ലുകൊണ്ട് നിർമ്മിച്ച ആദ്യത്തെ വലിയ സ്മാരകം. ചെളി ഇഷ്ടികയിൽ നിന്നുമാണ് നേരത്തെ രാജകീയ ശവകുടീരങ്ങൾ നിർമ്മിച്ചിരുന്നത്. നിർമ്മാണത്തിൻ്റെ മേൽനോട്ടത്തിനായി ജോസർ വിദൂരത്തേക്ക് നിന്ന് ഗ്രാനൈറ്റും നൈൽ നദിയുടെ മറുവശത്തു നിന്ന് ചുണ്ണാമ്പുകല്ലും കൊണ്ടുവന്നു. പിരമിഡിനുള്ളിൽ രാജാവിൻ്റെ അറയുടെ ഭംഗി കൂട്ടാനായി അസ്വാൻ ഗ്രാനൈറ്റ് ഉപയോഗിച്ചു. സ്റ്റെപ്പ് പിരമിഡിൻ്റെ നിർമ്മാണം ജോസറിന് തൻ്റെ ഭൗതികമായ ശരീരത്തിൽ നിന്നും മരണാനന്തര ജീവിതത്തിലേക്ക് മാറാനുള്ള ഒരു ഗോവണിയായി പ്രവർത്തിക്കാനായിരുന്നു. 9. ആദ്യത്തെ യഥാർത്ഥ പിരമിഡ് ഫറോവകൾ അവരുടെ സാർക്കോഫാഗസിനെ സംരക്ഷിക്കുന്നതിനും മരണാനന്തര ജീവിതത്തിൽ സൂര്യനിലേക്ക് നയിക്കുന്നതിനുമാണ് പിരമിഡുകൾ നിർമ്മിച്ചത്. പുരാതന ഈജിപ്തിലെ ആദ്യത്തെ യഥാർത്ഥ പിരമിഡാണ് ദഹ്ഷൂറിലെ സ്നെഫരുവിൻ്റെ ചുവന്ന പിരമിഡ്. അതായത് ഇത് മിനുസമാർന്ന വശമാണ്. സൂര്യരശ്മികളോട് സാമ്യമുള്ളതാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പുരാതന ഈജിപ്തിലെ ഏറ്റവും പരന്ന പിരമിഡാണിത്. സമ്യമായ ചരിവാണ്. നിർഭാഗ്യവശാൽ കൊള്ളക്കാർക്ക് ഒപ്പം നടക്കാനും ചുവന്ന ചുവട്ടിൽ പൊതിഞ്ഞ വെളുത്ത ചുണ്ണാമ്പുകല്ല് മോഷ്ടിക്കാനും എളുപ്പമാക്കി. 8. വിന്യാസത്തിലെ മികച്ച പിരമിഡുകൾ. നെക്രോപോളിസിൻ്റെ വടക്കുകിഴക്കൻ ഭാഗത്തുള്ള ഗുഫുവിൻ്റെ ഗ്രേറ്റ് പിരമിഡ് മുതൽ തെക്കുകിഴക്കൻ ഭാഗത്തുള്ള മെൻകൗറിൻ്റെ ചെറിയ പിരമിഡ് വരെ 3 ഗിസ പിരമിഡുകളുടെയും തെക്കുകിഴക്ക് കോണുകൾ ഡയഗണലായി വിന്യസിച്ചിരിക്കുന്നു. ഈ കോണുകൾ ഓരോന്നും ഹെലിയോപോളിസിലെ റാ ക്ഷേത്രത്തിലേക്ക് നേരിട്ട് ചൂണ്ടിക്കാണിക്കുകയും ഓറിയോൺ നക്ഷത്ര സമൂഹവുമായി യോജിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ ഘടനകൾ മനഃപൂർവ്വം ക്രമീകരിച്ചിരിക്കുന്നത്. 4 രാജവംശത്തിലെ ഫറോവന്മാർ തങ്ങൾ നേരിട്ട് റായിൽ നിന്നുള്ളവരാണെന്ന് വിശ്വസിക്കുന്നു. അതിനാൽ അവരുടെ പിരമിഡുകൾ കൃത്യമായി ആംഗിൾ ചെയ്തുകൊണ്ട് അവരുടെ ശവകുടീരങ്ങൾ അവരുടെ മതത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള സൂര്യൻ്റെ ദൈനംദിന ജീവിത ചക്രത്തിൻ്റെ സ്വാഭാവിക ഭാഗമായിരുന്നു. 7. സെർദാബിൽ നിന്ന് നിരീക്ഷിക്കുന്നു. ഫറോവന്മാർക്ക് അവരുടെ പിരമിഡ് പോലെ തന്നെ ഒരു സെർദാബ് എന്ന കെട്ടിടവും ഉണ്ടായിരുന്നു. ഫറോവന്റെ മമ്മിയോട് ചേർന്നുള്ള ഒരു കെട്ടിടമായിരുന്നു സെർദാബ്. അദ്ദേഹത്തിൻ്റെ കാ പ്രതിമ, അതായത് മരണശേഷം രാജാവിൻ്റെ ജീവിതസത്ത ഉൾക്കൊള്ളുന്ന പ്രതിമ സൂക്ഷിച്ചിരുന്നു. ഫറോവന്റെ മമ്മി നശിപ്പിക്കപ്പെടുകയാണെങ്കിൽ അവൻ്റെ ആത്മാവ് കാ പ്രതിമയ്ക്കുള്ളിൽ വസിക്കുമെന്ന് പുരാതന ഈജിപ്തുകാർ വിശ്വസിച്ചു. ശവകുടീരങ്ങൾ കൊള്ളയടിക്കപ്പെടുകയും ചെയ്യുമെന്ന യഥാർത്ഥ ഭീഷണി കണക്കിലെടുക്കുമ്പോൾ ഫറോവന് സുഖകരവും സമാധാനപരവുമായ മരണാനന്തര ജീവിതം നിലനിർത്തുന്നതിന് വളരെ പ്രധാനമായിരുന്നു. 6. പിരമിഡ് പാടങ്ങൾ. മെൻകൗറിലെ പിരമിഡ് നിർമ്മിച്ച് 200 വർഷത്തിനു ശേഷം സഖാറയിൽ ഉനാസ് രാജാവിൻ്റെ പിരമിഡ് വന്നു. ശ്മശാന അറയുടെ ചുമരുകളിൽ പിരമിഡ് പാടങ്ങൾ കണ്ടെത്തി. ഹൈറോഗ്ലിഫ് രൂപത്തിലുള്ള മാന്ത്രിക മന്ത്രങ്ങൾ ഉനാസ് രാജാവിൻ്റെ ആത്മാവ് ശരീരം ഉപേക്ഷിച്ച് മരണാനന്തര ജീവിതത്തിലേക്കുള്ള യാത്ര ആരംഭിക്കാൻ സഹായിക്കുന്നു. ലോകത്തിലെ ഏറ്റവും പുരാതനമായ മതഗ്രന്ഥങ്ങളായ പിരമിഡ് പാഠങ്ങൾ ഫറോവനെക്കുറിച്ചും ദൈനംദിന ജീവിതത്തിൽ അവർ വഹിച്ച പങ്കുകളെക്കുറിച്ചും ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും പഠിക്കുന്നതിൽ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അധോലോകത്തിൻ്റെ ദേവനായ ഒസിരിസിനെ കുറിച്ചുള്ള ആദ്യ പരാമർശവും ഉനാസ് പിരമിഡ് ഗ്രന്ഥങ്ങൾ നൽകുന്നു. 5. ഗ്രേറ്റ് പിരമിഡുകൾ കയറുന്നു. നിങ്ങൾ വിചാരിക്കുന്നതിലും കൂടുതൽ തവണ ഗുഫു ഗ്രേറ്റ് പിരമിഡിൻ്റെ മുകളിൽ കയറാൻ വിനോദസഞ്ചാരികൾക്കും കൈറോ നാട്ടുകാരും ശ്രമിക്കുന്നു.
ഈജിപ്ഷ്യൻ നിയമപ്രകാരം പിരമിഡ് കയറുന്നത് നിരോധിച്ചിട്ടുണ്ടെങ്കിലും നിയമവിരുദ്ധമല്ല എന്നതിനാൽ മിക്കവരെയും കുറ്റാരോപിതരായി വിട്ടയക്കുന്നതിന് മുൻപായി അറസ്റ്റ് ചെയ്യുകയോ തടങ്കലിൽ വയ്ക്കുകയോ ചെയ്യുന്നു. 2016 16 വയസ്സുള്ള ഒരു ജർമ്മൻ ടൂറിസ്റ്റിന് വെറും 8 മിനിറ്റിനുള്ളിൽ പിരമിഡിൽ കയറാൻ കഴിഞ്ഞു. അടുത്തിടെ ഒരു പ്രാദേശികൻ അധികാരികൾക്ക് നേരെ പാറകൾ എറിയുകയും ഗ്രേറ്റ് പിരമിഡിന്റെ ഉയരമളയ്ക്കാൻ ഉപയോഗിക്കുന്ന കൊടിമരത്തിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്തു. 4. മെൻകൗറിനെ ആക്രമിക്കുന്നു. 12-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിലെ രണ്ടാമത്തെ അയൂബിദ് സുൽത്താനും സലാദിന്റെ മകനും ഗിസയിലെ ഗ്രേറ്റ് പിരമിഡുകൾ തകർക്കാൻ ഒരു വിഫല ശ്രമം നടത്തി. മെൻകൗറിന്റെ ക്ഷേത്രം താഴെ ഇറക്കാൻ അൽ അസീസ് ഒരു വലിയ സന്നാഹം തന്നെ നിയോഗിച്ചുവെങ്കിലും ചിലവ്, സമയം, ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്നിവ കാരണം പിരമിഡ് കല്ലുകളും മണലും തകർക്കാൻ കഴിഞ്ഞില്ല. ഒരു വർഷത്തിനുള്ളിൽ ജോലി ഉപേക്ഷിച്ചു. സുൽത്താന്റെ ശ്രമഫലമായി ഏറ്റവും ചെറിയ പിരമിഡിന്റെ വടക്കു ഭാഗത്ത് ഒരു ലംബഗേജ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. 3. പ്രൊഫഷണൽ നിർമ്മാണ ടീമുകൾ. പ്രശസ്ത ഗ്രീക്ക് ചരിത്രകാരനായ ഫെറോഡോട്ടസിന്റെ രചനയിൽ പറഞ്ഞിട്ടുള്ളതിൽ നിന്നും വിപരീതമായി, അടിമകളല്ല, തൊഴിലാളികളാണ് ഗ്രേറ്റ് പിരമിഡുകൾ നിർമ്മിച്ചത്. മുഴുവൻ പട്ടണങ്ങളും പിരമിഡുകൾക്കൊപ്പം നിർമ്മിക്കപ്പെട്ടു. അവിടെ കാർഷിക കുടുംബങ്ങൾ ഫറോവയുടെ അതിശയകരമായ കെട്ടിട നിർമ്മാണ പദ്ധതികളിൽ പ്രവർത്തിച്ചിരുന്നു. സമീപ വർഷങ്ങളിൽ പുരാവസ്തു ഗവേഷകർ ഈ നഗരത്തിലെ പ്രൊഫഷണൽ നിർമ്മാതാക്കളുടെയും കല്ലുമ്മക്കായകരുടെയും അവരുടെ ഉപകരണങ്ങളുടെയും തെളിവുകൾ കണ്ടെത്തി. ഗുഫു, ഗഫ്രെ എന്നിവയുടെ പിരമിഡുകൾക്ക് സമീപം തൊഴിലാളി ശ്മശാനങ്ങൾ ഖനനം ചെയ്തിട്ടുണ്ട്. കൂടാതെ ലെക്സറിലും രാജാക്കന്മാരുടെ താഴ്വരയിലും പര്യവേക്ഷണം നടത്തി. 2. മികച്ച പിരമിഡ് വേഗത്തിലുള്ള വസ്തുതകൾ. ഗുഫുവിൻ്റെ ഗ്രേറ്റ് പിരമിഡ് രൂപകൽപ്പന ചെയ്യുന്നതിന് 2.3 ദശലക്ഷത്തിലധികം ചുണ്ണാമ്പുകല്ലുകൾ ഉപയോഗിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ചതും ഗുഫുവിൻ്റെ ശവകുടീരത്തിൽ സ്ഥാപിച്ചതുമായ ബ്ലോക്കുകൾ തെക്കൻ ഈജിപ്തിലെ അസ്വാനിൽ നിന്നു വന്നതാണ്. 50 ടൺ വരെ ഭാരം. പിരമിഡ് പൂർത്തിയാക്കാൻ 23 വർഷമെടുത്തു. വർക്ക് ഫ്രെയിമുകൾ ഓരോ മണിക്കൂറിലും ശരാശരി 12 കല്ലുകൾ സമയപരിധിക്കുള്ളിൽ ഇടുമായിരുന്നുവെന്ന് കണക്കുകൂട്ടലുകൾ. പദ്ധതിയുടെ ആയുസ്സിൽ 100,000-ൽ അധികം ആളുകൾ ജോലി ചെയ്യുന്നു. ഏറ്റവും കുറഞ്ഞത് 1,000 തൊഴിലാളികളാണുള്ളത്. ഗ്രേറ്റ് പിരമിഡിലേക്കുള്ള യഥാർത്ഥ പ്രവേശന കവാടം ഭൂമിയിൽ നിന്ന് 17 മീറ്റർ അകലെയാണ്. എന്നിരുന്നാലും 820-ൽ സൃഷ്ടിച്ച കവർച്ചാ തുരങ്കം വഴിയാണ് സഞ്ചാരികൾ പ്രവേശിക്കുന്നത്. കൈറോയിലെ സുൽത്താന്റെ കൊള്ളയടിക്കാൻ 80 ഗ്രേറ്റ് പിരമിഡ് ഓരോ വർഷവും 14 ദശലക്ഷം സന്ദർശകരെ ആകർഷിക്കുകയും ഏകദേശം $9 ബില്യൺ സമ്പദ് വ്യവസ്ഥയിലേക്ക് പകരുകയും ചെയ്യുന്നു. ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്ന് മാത്രമാണ് നിലനിൽക്കുന്നത്. 1. നമ്മൾ കൂടുതൽ അറിയേണ്ടതുണ്ട്. പിരമിഡുകളെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ ഉത്തരം നൽകേണ്ടതുണ്ട്. നിരവധി സിദ്ധാന്തങ്ങൾ ഉണ്ടായിരുന്നിട്ടും റാമ്പുകളും പള്ളികളും വാട്ടർ എയ്ഡഡ് കൽ സ്ലഡ്ജുകളും മരം കൊണ്ടുള്ള റാമ്പുകളും കൂറ്റൻ കോസ്വേകളും ഈ ഭീമൻ കല്ലുകൾ എങ്ങനെയാണ് സ്ഥലത്തേക്ക് ഉയർത്തി സുരക്ഷിതമാക്കിയതെന്ന് കൃത്യമായി വിശദീകരിക്കുന്ന തെളിവുകൾ ഒന്നുമില്ല. മോട്ടോർ ബെൻഡിംഗ് പിരമിഡ് കല്ലുകൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടും അത് പകർത്താൻ ഗവേഷകർക്ക് കഴിഞ്ഞിട്ടില്ല. ചൂട് ഇമേജിങ്ങും സാറ്റലൈറ്റ് സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് മറഞ്ഞിരിക്കുന്ന അറകൾ ശാസ്ത്രജ്ഞർ കണ്ടെത്തി. എന്നാൽ അവയിൽ എന്താണുള്ളതെന്നോ അവയുടെ ഉദ്ദേശത്തെക്കുറിച്ചോ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഗ്രേറ്റ് ഈജിപ്ഷ്യൻ പിരമിഡുകൾ അമച്വർമാർക്കും പ്രൊഫഷണലുകൾക്കും ഒരുപോലെ രഹസ്യമായി തുടരുന്നു. തുടർന്നുള്ള ഭാഗങ്ങൾ മുടങ്ങാതെ ലഭിക്കുന്നതിനു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക.